പല ആൾക്കാർക്കും ഇപ്പോഴും ഉള്ളൊരു സംശയമാണ്, നമ്മൾ ഓൺലൈൻ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ നമ്മൾക്ക് അതിന് വാറണ്ടി ലഭിക്കുമോ? സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ കടയിൽ പോയിട്ട് ഫിസിക്കലി ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ബില്ല് തരാറുണ്ട്. അതുമാത്രമല്ല, കടക്കാരൻ നമ്മളോട് പറയാറുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കടയിൽ കൊണ്ടുവന്നോളൂ, ഞങ്ങൾ വാറണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന്. പക്ഷെ ഓൺലൈനിൽ അങ്ങനെ നമ്മളോട് ആരും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയത്തിനുള്ള കാരണം. സോ വാറണ്ടി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിന് ഒറ്റ ഉത്തരത്തിൽ മറുപടി പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് ദ കമ്പനീസും വാറണ്ടി ഓൺലൈനിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എവിടെ നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുന്നു, എന്താണ് കംപ്ലയിൻ്റ് എന്ന് കൊടുക്കുന്നു, അതിനുശേഷം അവർ തന്നെ വീട്ടിൽ വന്ന് സാധനം പിക്ക് ചെയ്ത് കൊണ്ടുപോയി റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് നമ്മൾക്ക് വീട്ടിലേക്ക് അയച്ചു തരുന്ന ഒരു പ്രവണതയാണ്. പക്ഷേ സ്മാർട്ട് ഫോൺ കമ്പനികളുടെ കാര്യം നോക്കുവാണെങ്കിൽ, സ്മാർട്ട് ഫോൺ കമ്പനീസ് ഡയറക്റ്റായിട്ട് സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോവുക, നിങ്ങൾ സ്മാർട്ട് ഫോണും ബില്ലുമായിട്ട് പോയി കഴിഞ്ഞാൽ വാറണ്ടി ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് പറ്റുന്ന ഒരു വലിയ തെറ്റെന്ന് പറയുന്നത്, ബില്ലുമായിട്ട് കടയിൽ ചെന്നാൽ മതി, അല്ലെങ്കിൽ ബില്ല് അപ്ലോഡ് ചെയ്താൽ മതി, ഇൻവോയ്സ് അപ്ലോഡ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് ആ ഒരു പർച്ചേസിന്റെ ഓർഡറിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടായിരിക്കും പലപ്പോഴും പോകുന്നത്. സോ നിങ്ങൾ സർവീസ് സെന്ററിൽ നിങ്ങളുടെ ആമസോണിന്റെയോ ഫ്ലിപ്കാർട്ടിന്റെയോ സ്ക്രീൻഷോട്ട് ആയിട്ട് പോവുകയോ, അല്ല ഓൺലൈനിലാണെങ്കിൽ അവിടെ നിങ്ങൾ ഇൻവോയ്സിന്റെ സ്ഥാനത്ത് സ്ക്രീൻഷോട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ 95% ആ ഒരു വാറണ്ടി നിങ്ങൾക്ക് ലഭിക്കില്ല. ഇതിന്റെ കാരണം, ഒരു കമ്പനി വാറണ്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഏത് സെല്ലറിൽ നിന്നുമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് അറിയണം. സി, ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുന്നത് ഈ സെല്ലർമാർക്കുള്ളൊരു മീഡിയം മാത്രമാണ്. അതായത് ഒരു സെല്ലർ വരുന്നു, ലിസ്റ്റ് ചെയ്യുന്നു, നമ്മളൊരു ബയർ പോയിട്ട് അവർ ലിസ്റ്റ് ചെയ്ത് കണ്ടിട്ടാണ് മേടിക്കുന്നത്. സോ കോൺട്രാക്ട് ആക്ച്വലി സംഭവിക്കുന്നത് സെല്ലറും ബയറുമായിട്ടാണ്. ഇനി ഓൺലൈനിൽ നമുക്ക് വാറണ്ടിയിൽ തന്നെ രണ്ട് തരം വാറണ്ടീസ് ആണ് ലഭിക്കുന്നത്. ഒന്നാമത്തേതാണ് മാനുഫാക്ചറർ വാറണ്ടി, രണ്ടാമത്തേതാണ് സെല്ലർ ബേസ്ഡ് വാറണ്ടി. സേ സപ്പോസ് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മേടിക്കുവാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടാവും 1 year മാനുഫാക്ചർ വാറണ്ടി ഫോർ സ്മാർട്ട് ഫോൺ, 6 months വാറണ്ടി ഫോർ ആക്സസറീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. സോ ഈ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. സോ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഏതൊരു സൈറ്റിലും അങ്ങനെ വാറണ്ടി ഉള്ളൊരു ഡിവൈസാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു പർച്ചേസ് ചെയ്ത ഇൻവോയ്സുമായിട്ട് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോൾ സർവീസ് സെന്റർ ആയിക്കോട്ടെ, അല്ല ഓൺലൈൻ വഴിയാണെങ്കിൽ ഓൺലൈനിലും വാലിഡ് ആണ്. സോ ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന പ്രൂഫ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സ്ക്രീൻഷോട്ട് അല്ല, മറിച്ച് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം നമുക്ക് ഡൗൺലോഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആ ഒരു ഡൗൺലോഡ് ഇൻവോയ്സ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആമസോണിൽ നിന്നാണ് മേടിച്ചത് എന്ന് മാത്രമല്ല, ആമസോണിൽ ഏത് സെല്ലർ വഴിയാണ് മേടിച്ചത്, ആ ഒരു സെല്ലറിന്റെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് GST നമ്പർ ആൻഡ് ആരാണ് പർച്ചേസ് ചെയ്തത്, ഏതാണ് ബില്ലിംഗ് അഡ്രസ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു PDF ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഇമെയിലിൽ വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ആമസോൺ ആപ്പ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ സാധനമാണ് നിങ്ങൾ പ്രിന്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഈ സാധനമാണ് നിങ്ങൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അബദ്ധമാണ്, നമ്മൾ ഇയർ ഫോൺ നോക്കുവാണ്, സ്മാർട്ട് ഫോൺ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സെല്ലർ വളരെ വില കുറച്ച് കൊടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ ഉടനെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു, സെല്ലറിന് അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ വാറണ്ടിക്ക് വേണ്ടിയിട്ട് സർവീസ് സെന്ററിൽ പോകുമ്പോൾ ഇല്ല, ഈ ഒരു സെല്ലർ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരേണ്ട അവസ്ഥ കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഈ അവസ്ഥ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വാറണ്ടി, അതായത് സെല്ലർ ബാക്ക്ഡ് വാറണ്ടി. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളൊരു കടയിൽ നിന്ന് നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുവാണ്. സേ ആ ഒരു സാധനത്തിന് 1000 രൂപയാണ്. പക്ഷെ നിങ്ങളുടെ പരിചയത്തിൻ്റെ പുറത്ത് അദ്ദേഹം പറയുവാണ്, ശരി നിങ്ങൾ 500 രൂപയ്ക്ക് ഈ ഒരു സാധനം എടുത്തോളൂ, ബില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നു. അങ്ങനെ തന്നതിന് ശേഷം അങ്ങനെ പറയുവാണ്, എന്തെങ്കിലും ഇഷ്യൂ പ്രൊഡക്റ്റിന് വരുവാണെങ്കിൽ ഒന്നും കൊണ്ടും പേടിയേണ്ട, നേരിട്ട് കടയിൽ വന്നാൽ മതി, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം. ഈ പറയുന്ന ടൈപ്പ് ഓഫ് ഒരു വാറണ്ടിയാണ് സെല്ലർ ബാക്ക്ഡ് വാറണ്ടി. ആൻഡ് ഈ സെല്ലർ ബാക്ക്ഡ് വാറണ്ടി പലപ്പോഴും നമ്മൾ മിസ് ചെയ്യാറുണ്ട്. എങ്ങനെ? ആമസോണിന്റെ സൈറ്റിൽ ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ താഴെ നമുക്ക് വാറണ്ടി കാണാൻ പറ്റും. ആ ഒരു വാറണ്ടി ഇൻഫർമേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നത് നിങ്ങൾക്ക് സെല്ലർ ബാക്ക്ഡ് വാറണ്ടിയാണ്. സോ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻവോയ്സ് കിട്ടുമെങ്കിലും ആ ഒരു ഇൻവോയ്സ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കുകയില്ല. മറിച്ച് ആമസോണിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു സെല്ലറിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഹെൽപ്പ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു സെല്ലറിന്റെ ഫുൾ അഡ്രസ്സ് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു അഡ്രസ്സിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫോൺ നമ്പറിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തേണ്ടത്. ഇനി അത്തരത്തിലുള്ള കേസിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ആ ഒരു സെല്ലറിൻ്റെ തീരുമാനമായിരിക്കും നിങ്ങൾക്ക് വാറണ്ടി തരണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സെല്ലർമാർ ഇല്ല ഇല്ല ഈ ഒരു ഡാമേജിനൊന്നും നമ്മൾ വാറണ്ടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിയാറാണ് പതിവ്. സോ നിങ്ങൾ മേടിക്കുമ്പോൾ കൃത്യമായിട്ട് സെല്ലർ ബാക്ക്ഡ് വാറണ്ടി ആണോ അതോ മാനുഫാക്ചറർ വാറണ്ടി ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ സെല്ലർ ബാക്ക്ഡ് വാറണ്ടിയിൽ രണ്ട് തരം വാറണ്ടി ഉണ്ട്, ഡൊമസ്റ്റിക് വാറണ്ടി
ഉണ്ട്, ഇന്റർനാഷണൽ വാറന്റിയും ഉണ്ട്. സേ പലപ്പോഴും സപ്പോസ് നിങ്ങൾ ഇന്ത്യയിൽ വെച്ച് ഒരു സാധനം പർച്ചേസ് ചെയ്തു, ആ ഒരു ബ്രാൻഡ് ചിലപ്പോൾ ഇന്റർനാഷണലി ഉണ്ടാവുന്ന ബ്രാൻഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തു, പിന്നീട് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോയി അവിടെ വെച്ചാണ് സാധനം കേടായെങ്കിൽ, അവിടുത്തെ ഒരു സർവീസ് സെൻറ്ററിലേക്ക് നിങ്ങൾ പോകുവാണെങ്കിൽ ആ ഡിവൈസ് നിങ്ങൾ മേടിച്ച സമയത്ത് അവിടെ ഡൊമസ്റ്റിക് വാറന്റി ആണ് നിങ്ങൾ കണ്ടതെങ്കിൽ അത് മറ്റ് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വാറന്റി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്റർനാഷണൽ വാറന്റി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റ് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ ഓൺലൈനിൽ മേടിക്കുവാണെങ്കിലും ഓഫ്ലൈനിൽ മേടിക്കുവാണെങ്കിൽ വാറന്റി ക്ലെയിമിംഗ് പ്രോസസ്സുകളെല്ലാം തന്നെ ടോട്ടലി സെയിം ആണ്. ആൻഡ് വാറന്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് സെല്ലറിൽ നിന്നുമാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ ഓൺലൈനിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെല്ലർ ആണെങ്കിൽ, ഓഫ്ലൈനിലാണെങ്കിൽ ആ ഒരു സെല്ലർ വാറന്റി ഓഫീഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ സെല്ലർ നോക്കാതെ ചാടി പിടിച്ചങ്ങ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഓൺലൈനിൽ വാറന്റി തരണമെന്നില്ല. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.